വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വാർത്ത കഴിഞ്ഞ ദിവസങ്ങളായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഈ ലോൺ ആപ്പുകാരുടെ ഭീഷണിയിൽ ഉണ്ടാകുന്ന തുടർച്ചയായുള്ള ജീവഹാനി വരെ സംഭവിക്കുന്ന പ്രശ്നങ്ങൾ അതിൽ വയനാട് അരിമുളയിൽ യുവാവ് ജീവനൊടുക്കിയ സംഭവത്തിൽ ഫോണിലെ വിവരങ്ങൾക്കായി ഇപ്പോൾ വിദഗ്ധ പരിശോധനയ്ക്ക് അന്വേഷണ സംഘം തയ്യാറെടുക്കുകയാണ് വിശദമായ പരിശോധനയ്ക്ക് ഫോൺ ഫോറൻസിക് ലാബിലേക്ക് അയക്കുന്നുണ്ട് അനുമതിക്കായി കോടതിയിൽ അപേക്ഷ നൽകി അനൂപ് വയനാട്ടിൽ നിന്നും ഇപ്പോൾ ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട് ഗുഡ് മോർണിംഗ് അനൂപ് ഈ ലോൺ ആപ്പുകളുടെ കെണി എന്താണ് എങ്ങനെയാണ് ഇതിന്റെ ഒരു ഭീകരത എന്നൊരു അവസ്ഥ നമ്മൾ കുറച്ചധികം ദിവസങ്ങളായി കണ്ടുകൊണ്ടിരിക്കുന്നു കടമക്കുടിക്ക് തൊട്ടു പിന്നാലെ ഇപ്പോൾ വയനാട്ടിൽ നിന്നും ഈ ഒരു ദാരുണമായ വാർത്ത വന്നിട്ട് കുറച്ച് ദിവസങ്ങളായി ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണ ഉദ്യോഗസ്ഥർ നടത്തുന്ന പ്രധാനപ്പെട്ട നീക്കം എന്താണ് കഴിഞ്ഞ ദിവസമാണ് ഇത് സംബന്ധിച്ച് കേസ് കോടതിയിൽ പോലീസ് സമർപ്പിച്ചത് മീനങ്ങാടി പോലീസാണ് ഈ കേസ് അന്വേഷിക്കുന്നത് ഇതിൽ പോലീസ് ആദ്യഘട്ടത്തിൽ മനസ്സിലാക്കിയ വിവരങ്ങൾ പ്രകാരമാണ് ഇതിന്റെ എഫ്ഐആർ ഉൾപ്പെടെ തയ്യാറാക്കിയിരിക്കുന്നത് അതിൽ ലോൺ ആപ്പുകളുടെ അതിൽ ഒന്നിൽ കൂടുതൽ ലോൺ ആപ്പുകൾ അജയരാജ് ഉപയോഗിച്ചു എന്നുള്ള പ്രധാനപ്പെട്ട വിവരം പോലീസ് മനസ്സിലാക്കി ഇതേ തുടർന്ന് ഈ ഫോണുകൾ സംബന്ധിച്ചുള്ള വിശദ പരിശോധന ആവശ്യമാണെന്ന് പോലീസ് പറയുന്നു അതിനാലാണ് കോടതിയിൽ അപേക്ഷ സമർപ്പിച്ചത് ഈ ഫോണുകളുടെ വിദഗ്ധ പരിശോധനയ്ക്ക് ഫോറൻസിക് വിഭാഗത്തിന്റെ കൂടി പരിശോധനകൾ നടത്തും രണ്ട് ഫോണുകളുടെ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാക്കുന്നതിന് വേണ്ടിയാണിത് ഈ മണി കാൻഡി എന്ന് പറയുന്ന ആപ്പിന് പുറമെ മറ്റ് ലോൺ ആപ്പുകൾ വായ്പ ആപ്പുകൾ കൂടി അജയരാജ് ഉപയോഗിച്ചു അതിൽ നിന്ന് കൂടി വായ്പകൾ എടുത്തിട്ടുണ്ട് പൂർണ്ണമായും ഇത്തരത്തിൽ ലോൺ ആപ്പുകാരുടെ ഒരു ഭീഷണി ഈ ഘട്ടത്തിലെല്ലാം അജയരാജ് നേരിട്ടിരുന്നു അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ മോർഫ് ചെയ്ത ചിത്രങ്ങൾ ഉൾപ്പെടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും അയച്ചു കിട്ടിയതൊക്കെയാണ് ഏതായാലും അതേ തുടർന്നുള്ള മനോസംഘർഷത്തിലും വിഷമത്തിലുമാണ് അജയരാജ് ആത്മഹത്യ ചെയ്തത് എന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം അത് സംബന്ധിച്ചുള്ള അന്വേഷണമാണ് പോലീസ് നടത്തുന്നത് കഴിഞ്ഞ ദിവസം ജില്ലാ പോലീസ് മേധാവി തന്നെ ഇക്കാര്യം വ്യക്തമാക്കുകയും ചെയ്തിരുന്നു കൂടുതൽ വ്യാപകമായ അന്വേഷണത്തിന് പോലീസ് തയ്യാറെടുക്കുന്ന ഒരു സാഹചര്യമുണ്ടെന്ന് കഴിഞ്ഞ ദിവസം എത്തി പറയുകയും ചെയ്തു ഏതായാലും ഈ ലോൺ ആപ്പുകാരുടെ വിശദാംശങ്ങൾ ഫോൺ ഈ വാട്സപ്പ് സന്ദേശങ്ങൾ വന്ന ഫോണുകളുടെ ഐ പി അഡ്രസ്സുകൾ തേടിയെല്ലാം പോലീസ് ഇപ്പോൾ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ആദ്യഘട്ടത്തിൽ മീനങ്ങാടി പോലീസാണ് ഈ കേസ് അന്വേഷിക്കുന്നത് സമാനമായ ഒന്നിലേറെ പരാതികൾ വയനാട്ടിൽ ലഭിച്ചിട്ടുണ്ട് അതിന്മേലെല്ലാം അന്വേഷണം നടക്കുകയാണ് അതോടൊപ്പം തന്നെ പ്രാധാന്യം നൽകി അജയരാജിന്റെ മരണവുമായി ബന്ധപ്പെട്ട സംഭവങ്ങൾ അന്വേഷിക്കുമെന്നാണ് പോലീസ് പറയുന്നത് എന്തായാലും ആദ്യം ഈ ആത്മഹത്യാ പ്രേരണ അതോടൊപ്പം തന്നെ ഭീഷണിപ്പെടുത്തിയുള്ള പണം തട്ടൽ തുടങ്ങിയ വകുപ്പുകളാണ് ഈ കേസിൽ ഈ കാൻഡി മണി ആപ്പിനെതിരെയൊക്കെ ഈ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അതിൽ കൂടുതൽ മറ്റ് വകുപ്പുകൾ കൂടി ചേർത്തുകൊണ്ട് അന്വേഷണം വിപുലമാക്കാനും വിശദമായി അന്വേഷിക്കാനും എല്ലാമാണ് പോലീസ് തയ്യാറെടുക്കുന്നത് ഏതായാലും ഈ കാൻഡി മണി അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ലോൺ ആപ്പുകളുടെ ഭീഷണിയെ തുടർന്ന് തന്നെയാണ് അജയരാജിന്റെ ആത്മഹത്യ എന്ന നിഗമനത്തിൽ പോലീസ് എത്തിയത് സംബന്ധിച്ച് കൂടുതൽ അന്വേഷണം സ്ഥലങ്ങളിൽ കേന്ദ്രീകരിച്ചു കൂടി നടത്തും എന്നാണ് പോലീസ് പറയുന്നത് അതിൽ സമാനമായ സംഭവങ്ങൾ മുൻപുണ്ടായിട്ടുണ്ട് ഡൽഹിയും ഉത്തർപ്രദേശും എല്ലാം കേന്ദ്രീകരിച്ച് നടന്ന തട്ടിപ്പുകളിൽ വയനാട്ടുകാരെ ഒട്ടേറെ പേർ ഇരയായിട്ടുമുണ്ട് ഏതായാലും അതോടൊപ്പം ഈ വിഷയവും ചേർത്ത് വിശദാന്വേഷണത്തിൽ ഒരുങ്ങുകയാണ് പോലീസ് അനൂപ് ഒരു വലിയ നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ ഈ ഒരു ഘട്ടത്തിൽ ഇത്തരമൊരു ആപ്പുകളുടെ കെണി അതിന്റെ യാഥാർത്ഥ്യം എന്താണ് അതിന്റെ അങ്ങേയറ്റത്ത് നിൽക്കുന്നത് ഒരു മരണമാണ് എന്ന നിലയ്ക്കൊക്കെയും ഇപ്പോൾ നമ്മളിങ്ങനെ വാർത്തകൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അതിലേക്കുള്ള ഒരു ജാഗ്രതയും ഒക്കെയും പോകുന്നുണ്ട് അപ്പോൾ ഈ ഒരു വിഷയത്തിൽ ലോൺ ആപ്പ് തന്നെയാണ് കെണി ഒരുക്കിയത് എന്നതിലൊരു വ്യക്തത വന്നിരിക്കുന്നു അത് ഒന്നല്ല ഒന്നിലധികമുണ്ട് കുറച്ചേറെ ആപ്ലിക്കേഷനുകളുടെ ഉപയോഗമാണ് ശരിക്കും ഈ കാര്യങ്ങൾ ഇത്രയധികം വഷളാക്കിയത് ഗുരുതരമായൊരു സ്ഥിതിയിലേക്ക് എത്തിച്ചത് എന്നതിലൊക്കെയും ഇപ്പോൾ പോലീസിനൊരു സ്ഥിരീകരണമുണ്ട് ഇതിലേക്ക് എത്തിയ ഒരു ഘട്ടമുണ്ടല്ലോ പ്രത്യേകിച്ച് ഇപ്പോൾ വീട്ടുകാരുടെ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളുടെയൊക്കെയും ഭാഗത്ത് നിന്ന് എടുത്തിട്ടുള്ള മൊഴിയെടുക്കൽ അവരുമായി ബന്ധപ്പെട്ട് അവരിൽ നിന്ന് ലഭ്യമായിട്ടുള്ള വിവരങ്ങൾ ഇതൊക്കെ പോലീസിന് എത്രത്തോളം സഹായകരമായിട്ടുണ്ട് ബന്ധുക്കളുടെ മൊഴി കഴിഞ്ഞ ദിവസം തന്നെ പോലീസ് രേഖപ്പെടുത്തിയിരുന്നു പ്രധാനമായും അതിൽ അജയരാജിന്റെ ഭാര്യയുടെ ഉൾപ്പെടെയുള്ള മൊഴികളാണ് പോലീസ് കഴിഞ്ഞ ദിവസം രേഖപ്പെടുത്തിയത് അതിലെല്ലാം ഇത്തരം ചില സൂചനകൾ നൽകുന്നു സഹോദരൻ ജയരാജ് ഉൾപ്പെടെ പറഞ്ഞത് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് സുഹൃത്തുക്കൾക്കും അതോടൊപ്പം തന്നെ ബന്ധുക്കൾക്കും അയച്ചു നൽകിയ ചില ചിത്രങ്ങൾ അദ്ദേഹത്തിന്റെ അജയരാജിന് വലിയ രീതിയിൽ വിഷമം ഉണ്ടാക്കിയിരുന്നു അതുമൂലമുള്ള മാനസിക സംഘർഷം അദ്ദേഹം അനുഭവിച്ചിരുന്നതാണ് പ്രധാനമായും ഇദ്ദേഹത്തിന് ഈ അജയരാജിന്റെ മകന്റെ കോണ്ടാക്ട് ലിസ്റ്റിലുള്ള ഒരു പെൺ സുഹൃത്തിന്റെ നമ്പർ ഹാക്ക് ചെയ്യുകയും ആ നമ്പറിലെ കോണ്ടാക്ടുകളിലേക്ക് ഈ അശ്ലീല ചിത്രങ്ങൾ അജയരാജിന്റെതായും ഈ പെൺകുട്ടിയുടേതായും ചിത്രീകരിച്ച അല്ലെങ്കിൽ അത് രൂപപ്പെടുത്തിയ ഇത്തരത്തിലുള്ള ദൃശ്യങ്ങൾ ആ കോണ്ടാക്ടിലേക്ക് ഉൾപ്പെടെ അയച്ചു നൽകുമെന്നുള്ളൊരു ഭീഷണി തുടർച്ചയായി അജയരാജിന് ലഭിച്ചു എന്നുള്ളതാണ് ആ മൊഴി പോലീസിനോട് കുടുംബം പറഞ്ഞിട്ടുമുണ്ട് ഏതായാലും ഇത് ഇത്തരത്തിലുള്ള മൊഴികൾ
വലിയ തെളിവുകളാണ് പോലീസിന്. അതോടൊപ്പം തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള വാട്സ്ആപ്പ് സന്ദേശങ്ങളും മറ്റും ഇത്തരത്തിലുള്ള തെളിവുകളായി പോലീസ് ഈ കേസിൽ ശേഖരിച്ചിട്ടുണ്ട്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഉള്ള അന്വേഷണത്തിൽ ഇത്തരത്തിലുള്ള മൊഴിയും വളരെ നിർണായകമാണ്. സുഹൃത്തുക്കളുൾപ്പെടെയുള്ള കൂടുതൽ മൊഴികൾ പോലീസിന് രേഖപ്പെടുത്തും.